എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ സർവനാമത്തെക്കുറിച്ചാണ് പറയുന്നത്. നാമത്തിന് പകരം പ്രയോഗിക്കുന്ന പദങ്ങളാണ് സർവനാമങ്ങൾ. നാമം എന്നാൽ എന്തെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ നാമത്തിന് പകരം പ്രയോഗിക്കുന്ന പദങ്ങളാണ് സർവനാമങ്ങൾ. സർവനാമങ്ങൾ ഏതൊക്കെയാണെന്ന്, അതിൻ്റെ അർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മേം, മേം ഞാൻ, ഹം ഞങ്ങൾ, തു നീ, തും നിങ്ങൾ, ആപ്പ് താങ്ങൾ, യഹ് ഇവൻ, ഇവൾ, ഇത്, ഈ, ഏ ഇവർ, ഇവ ഇദ്ദേഹം, വഹ് അവൻ, അവൾ, അത്, ആ, വേ അവർ, അവ അദ്ദേഹം, കോയി ആരോ, ഏതോ, ആരും, ഏതും, ജോ ഏതൊരുവൻ, ഏതൊരുവൾ, ഏതൊന്ന്, കോൺ ആര്, ഏത്, എന്നൊക്കെ അർത്ഥം വരുന്നു. ഇനി വിഭക്തി പ്രത്യയങ്ങളും അർത്ഥങ്ങളും. വിഭക്തി ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. നേ, കോ, സേ, കാ, കേ, കി, മേം, പെർ, കേലിക, ഇതൊക്കെയാണ് വിഭക്തികൾ. അപ്പോൾ ഓരോന്നിൻ്റെ അർത്ഥം നോക്കാം. നേക്ക് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ല. കോ, കോയുടെ അർത്ഥമാണ് ക, ന, ഏ, രേ, ലേ, ലേ, നേ. കാ, കേ, കി, ഇത് മൂന്നിൻ്റെയും അർത്ഥം ഇൻ്റെ, ഡേ, ള, ലേ എന്നർത്ഥം വരുന്നത്. സേ, ആൽ, ഓട്, കൊണ്ട്, ഇൽ നിന്ന്, കാൽ മുതലൂടെ. മേ, മേം എന്നർത്ഥം അർത്ഥം ഇൽ എന്നാണ് അർത്ഥം വരുന്നത്. അതായത് ഇപ്പോൾ അവളിൽ, അതിൽ എന്നൊക്കെ അർത്ഥം വരുമല്ലേ, നമ്മൾ പറയാറില്ലേ അവളിൽ, അതിൽ. അപ്പോൾ മേ ആണ് ഉപയോഗിക്കുന്നത്. അടുത്തത് പർ, മേൽ. മേലാണ് പർ എന്ന് പറഞ്ഞാൽ അർത്ഥം മേലാണ്. അതായത് അവളുടെ മേൽ, അവൻ്റെ മേൽ എന്നൊക്കെ അർത്ഥം വരുന്നു. കേലിയെ, കേലി എന്ന് പറഞ്ഞാൽ അർത്ഥം വേണ്ടി. ഇനി സർവനാമങ്ങളും വിഭക്തി പ്രത്യയങ്ങളും ചേർത്ത് എഴുതുമ്പോൾ സർവനാമത്തിന് വരുന്ന വ്യത്യാസമാണ്. അപ്പം മേയുടെ കൂടെ ഈ വിഭക്തി പ്രത്യയങ്ങൾ ഓരോന്നും വരുമ്പോൾ, അതായത് നേ തുടങ്ങി നേ, കോ, സേ, കാ, കേ, കി, മേം, പർ, ഇതല്ലേ വിഭക്തികൾ നമ്മൾ പഠിച്ചത്. സർവനാമങ്ങൾ ഏതൊക്കെയാണ് പഠിച്ചത്? മേ, തു, തും, വഹ്, വേ, യഹ്, ഏ, കോൺ, ജോ, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ ഈ ഓരോ സർവനാമത്തോടു കൂടിയും വിഭക്തി നമ്മൾ പഠിച്ച വിഭക്തികൾ ഏതൊക്കെയാണ്? നേ, കോ, സേ, കാ, കേ, കി, മേം, പർ, കേലിയെ. അപ്പോൾ ഇത് ഓരോന്നും ഈ സർവനാമത്തോട് കൂടി വരുമ്പോൾ എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി മേയുടെ കൂടെ ആദ്യം നമുക്ക് ഏത് സർവനാമമാണ് ചേർക്കുന്നത്? നേ. മേം പ്ലസ് നേ, മേനേ. അപ്പോൾ എന്താ, മേം പ്ലസ് നേ, മേനേ, മേനേ. നേക്ക് അർത്ഥം പ്രത്യേകിച്ച് ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ എന്നാണ് എൻ്റെ അർത്ഥം വരുന്നത്. ഇനി മേം പ്ലസ് കോ, മുജുക്കോ, മുജി, ഇങ്ങനെ അർത്ഥം വരുന്നു. അതായത് അർത്ഥം എന്താ, എനിക്ക്, എന്നെ എന്നൊക്കെ അർത്ഥം വരും. മേം പ്ലസ് എ, മുജിസേ. സേയുടെ അർത്ഥം നമ്മൾ പറഞ്ഞു, മുജിസേ എന്ന് പറയുമ്പോൾ എന്നിൽ നിന്ന്, എന്നേക്കാൾ, എന്നോട്, എന്നാൽ, എന്നെ കൊണ്ട് എന്നൊക്കെ അർത്ഥം വരുന്നു. മേം പ്ലസ് എന്തെന്നാ, മുജിസേ, എന്നിൽ നിന്ന്, എന്നേക്കാൾ, എന്നോട്, എന്നാൽ, എന്നെ കൊണ്ട് എന്നൊക്കെ അർത്ഥം വരുന്നു. മേം പ്ലസ് കാ, മേം പ്ലസ് കായും കേയും കീയും വരുമ്പോൾ മേരാ, മേരെ, മേരി എന്നൊക്കെ ആണ് വരുന്നത്. മേം പ്ലസ് കാ വരുമ്പോൾ മേരാ, മേം പ്ലസ് കേ വരുമ്പോൾ മേരെ, മേം പ്ലസ് കീ വരുമ്പോൾ മേരി. എൻ്റെ, അപ്പോൾ അതിൻ്റെ അർത്ഥം വരുന്നത് എൻ്റെ, എന്നോടെ, എനിക്കുള്ള എന്നൊക്കെ അർത്ഥം വരുന്നു. അടുത്തത് മേം പ്ലസ് മേം, മുജിമേം. മേം പ്ലസ് മേം, മുജിമേം, എന്നിൽ എന്നർത്ഥം വരുന്നത്. മേം പ്ലസ് മേം, മുജിമേം, എന്നിൽ. അടുത്ത മേം പ്ലസ് പെർ, മുജിപ്പർ, എൻ്റെ മേൽ. മുജിപ്പർ, മേം പ്ലസ് പെർ, മുജിപ്പർ, പെർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, മേൽ. മേം പ്ലസ് പെർ, ഞാൻ പ്ലസ് മേൽ, എൻ്റെ മേൽ, മുജിപ്പർ. മേം പ്ലസ് കേലിയെ, മേരേലിയെ. മേം പ്ലസ് കേലിയുടെ കൂട്ടിച്ചേർന്നപ്പോൾ എന്താ വന്നത്, മേരേലിയെ. മേരേലി എന്ന് വെച്ചാൽ എനിക്കു വേണ്ടി, ഞാൻ പ്ലസ് വേണ്ടി, എനിക്കു വേണ്ടി, മേരേലിയെ. അപ്പം മേയുടെ കൂടെ എല്ലാ വിഭക്തികളും ചേർന്നപ്പോഴുണ്ടായ വ്യത്യാസം മനസ്സിലായില്ലേ. ഇനി അടുത്തത് ഏതാ, ഹം അല്ലേ, ഞങ്ങൾ. ഹമ്മിൻ്റെ അർത്ഥം എന്താ, ഞങ്ങൾ. അപ്പം ഹമ്മിൻ്റെ കൂടെ ആദ്യം വരുന്ന വിഭക്തി ഏതാ, നേ അല്ലേ നമ്മൾ പഠിച്ചത്. നേ, ഹം പ്ലസ് നേ, ഹംനി. ഹംനി വരുമ്പോൾ എന്താ, ഞങ്ങൾ എന്നാണ് അർത്ഥം, കാരണം നേക്ക് അർത്ഥമില്ലാത്തത് കൊണ്ട്. പിന്നെ കോയാണ് അടുത്തത് വരുന്നത്. കോ വരുമ്പോൾ എന്തേ, ഹമേം, ഹം കോ എന്നർത്ഥം വരുന്നു. ഹം പ്ലസ് കോ, ഹമേം, ഹം കോ, ഞങ്ങളെ, ഞങ്ങൾക്ക് എന്നൊക്കെ അർത്ഥം വരുന്നു. അടുത്തത് കേ, സേയാണ് വരുന്നത്. ഹം പ്ലസ് സേ, ഹം സേ. ഹം സേ വരുമ്പോൾ ഞങ്ങളാൽ, ഞങ്ങളോട്, ഞങ്ങളെ കൊണ്ട്, ഞങ്ങളിൽ നിന്ന്, ഞങ്ങളെക്കാൾ, ഞങ്ങൾ മുതൽ, ഞങ്ങളിലൂടെ, ഇങ്ങനെയൊക്കെ അർത്ഥം വരുന്നു.
അതായത് സേയുടെ അർത്ഥം നമ്മൾ പഠിച്ചു എന്താണ്, സേ എന്ന വിഭക്തിയുടെ അർത്ഥം എന്താണ്, ആൽ, ഓട്, കൊണ്ട്, ഇൽ നിന്ന്, കാൽ, മുതൽ, ലൂടെ, ഇതൊക്കെ അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ സേ പ്രത്യ ഹമ്മിൻ്റെ കൂടെ, ഹമ്മിൻ്റെ അർത്ഥം ഞങ്ങളാണ്. ഹമ്മിൻ്റെ കൂടെ സേ ചേർന്നപ്പോൾ ഞങ്ങളാൽ, ഞങ്ങളോട്, ഞങ്ങളെ കൊണ്ട്, ഞങ്ങളിൽ നിന്ന്, ഞങ്ങളെക്കാൾ, ഞങ്ങൾ മുതൽ, ഞങ്ങളിലൂടെ, ഇങ്ങനെയൊക്കെ അർത്ഥം വരുന്നു. അടുത്തത് എന്താ, കാ കേ കി, ഇതാണ് ചേർന്നത്. അടുത്ത വിഭക്തി ഇതാണ്, കാ കേ കി നേ കോ സേ കാ കേ കി. ഇനി അടുത്തത് സേ വരം പഠിച്ചു നമ്മൾ, ഇനി അടുത്തത് കാ കേ കി ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം വരുന്നത് ഞങ്ങളുടെ, ഞങ്ങൾക്കുള്ള, ഞങ്ങൾക്കുള്ള എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് കേട്ടോ. ഹം പ്ലസ് കാ ഹമാര, ഹമാര എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ, ഞങ്ങൾക്കുള്ള. ഹം പ്ലസ് കേ ഞങ്ങളുടെ, ഞങ്ങൾക്കുള്ള. ഹം പ്ലസ് കി ഞങ്ങളുടെ, ഞങ്ങൾക്കുള്ള, ഇത് അങ്ങനെയാണ് അർത്ഥം വരുന്നത് കേട്ടോ. ഇനി ഹം പ്ലസ് മേം, ഹം പ്ലസ് മേ എന്ന് വെച്ചാൽ ഹമ്മേം, ഞങ്ങളിൽ. പിന്നെ ഹം പ്ലസ് പർ ഹംപർ, ഞങ്ങളുടെ മേൽ. പറിൻ്റെ അർത്ഥം എന്താ, മേൽ അല്ലേ. അപ്പോൾ ഹം പ്ലസ് പർ ഞങ്ങളുടെ മേൽ. ഹം പ്ലസ് കേലിയേ ഹമാരിയിലിയേ, കേലിയുടെ അർത്ഥം എന്താണ്, വേണ്ടി അല്ലേ. ഹം പ്ലസ് കേലിയേ ഞങ്ങൾക്കു വേണ്ടി എന്നർത്ഥം വരുന്നു. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് തൂ ആണ്. തൂടെ അർത്ഥം എന്നാ നീ. തൂ പ്ലസ് നീ തൂനി, തൂനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേക്ക് അർത്ഥമില്ലാത്തത് കൊണ്ട് നീ തന്നെയാണ് അർത്ഥം വരുന്നത്. തൂ പ്ലസ് കോ തുജേ തുജിക്കോ, തൂടെ കൂടെ കോ ചേർന്നപ്പോൾ തുജേ തുജിക്കോ എന്ന് വന്നു. അതിൻ്റെ അർത്ഥമാണ് നിന്നെ നിനക്ക്. അടുത്തത് സേ ആണ്. തൂ പ്ലസ് സേ തൂ പ്ലസ് സേ തുജിസേ, തൂടെ കൂടെ സേ എന്ന വിഭക്തി ചേർന്നപ്പോൾ തുജിസേ എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം നിന്നാൽ, നിന്നോട്, നിന്നെ കൊണ്ട്, നിന്നിൽ നിന്ന്, നിന്നേക്കാൾ, നീ മുതൽ, നിന്നിലൂടെ എന്നൊക്കെ അർത്ഥം വരുന്നു. അതിനടുത്തത് കാ കേ കിയുടെ അർത്ഥമാണ് നോക്കേണ്ടത്. തൂ പ്ലസ് കാ തേരാ, തൂ പ്ലസ് കേ തേരെ, തൂ പ്ലസ് കി തേരി, ഇങ്ങനെ വരുന്നു. തൂ പ്ലസ് ക തേരാ, തൂ പ്ലസ് കെ തേരെ, തൂ പ്ലസ് കി തേരി. എൻ്റെ അർത്ഥം വരുന്നത് നിൻ്റെ, നിന്നുടെ, നിനക്കുള്ള എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഈ തൂ പ്ലസ് മേം, തൂ പ്ലസ് മേം എന്ന് പറയുമ്പോൾ തുജിമേം തുജിമേം, നിന്നിൽ. തൂ പ്ലസ് പർ തുജിപ്പർ, നിൻ്റെ മേൽ. തൂ പ്ലസ് കേലിയേ തേരേലിയേ, നിനക്കു വേണ്ടി. തൂ പ്ലസ് കേലിയേ തേരയിലെയേ, നിനക്കു വേണ്ടി എന്ന് അർത്ഥം വരുന്നു. അടുത്തത് തുമ്മാണ്. തുമ്മിൻ്റെ കൂടെ നേ ചേരുമ്പോൾ എന്ത് വരും? തും പ്ലസ് കാ, തൂ എന്ന സർവനാമത്തോടു കൂടി നേ എന്ന വിഭക്തി ചേരുമ്പോൾ നിങ്ങൾ തന്നെയൊക്കെ അർത്ഥമില്ല. തും പ്ലസ്, തും പ്ലസ് നേ തുമ്മേ. തും പ്ലസ് കോ, തുമ്മിൻ്റെ കൂടെ കോ എന്ന വിഭക്തി ചേർന്നപ്പോൾ തുംഹേം തുംകോ എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥമാണ് നിങ്ങൾക്ക്, നിങ്ങളെ എന്നർത്ഥം വരുന്നു. അടുത്തത് സേ ആണ്. തും പ്ലസ് സേ തും സേ, നിങ്ങളാൽ, നിങ്ങളോട്, നിങ്ങളെ കൊണ്ട്, നിങ്ങളിൽ നിന്ന്, നിങ്ങളെക്കാൾ, നിങ്ങൾ മുതൽ, നിങ്ങളിലൂടെ, അങ്ങനെ അർത്ഥം വരുന്നു. അടുത്തത് നേ കൊസേ വന്നാൽ പിന്നെ അടുത്ത് എന്താ, കാ കേ കി അല്ലേ വരുന്നത്. അപ്പോൾ കാ കേ കി വരുമ്പോൾ തും പ്ലസ് കാ തുംഹാര, തും പ്ലസ് കേ തുംഹാരേ, തും പ്ലസ് കി തുംഹാരി എന്ന് വരുന്നു. സർവനാമങ്ങൾ ചേരുമ്പോൾ തും പ്ലസ് തുമ്മിൻ്റെ കൂടെ കാ ചേർന്നപ്പോൾ തുംഹാര, തുമ്മിൻ്റെ കൂടെ കേ ചേർന്നപ്പോൾ തുംഹാരേ, തും പ്ലസ് കി തുംഹാരി. എൻ്റെ അർത്ഥം വരുന്നത് നിങ്ങളുടെ, നിങ്ങൾക്കുള്ള എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് കേട്ടോ. അത് മൂന്നും ചേരുമ്പോൾ മൂന്നിൻ്റെ അർത്ഥം ഇതേപോലെ തന്നെയാണ് വരുന്നത്, നിങ്ങളുടെ, നിങ്ങൾക്കുള്ള എന്നാണ് അർത്ഥം വരുന്നത്. ഇനി വരുന്നത് തൂ, തും പ്ലസ് മേം ആണ് വരുന്നത്. തും പ്ലസ് മേം എന്താ അർത്ഥം വരുന്നത്? തും പ്ലസ് മേം നിങ്ങളിൽ, തും പ്ലസ് പർ തും പർ നിങ്ങളുടെ മേൽ, തും പ്ലസ് കേലിയേ തുമ്ഹാരേലിയേ നിങ്ങൾക്കു വേണ്ടി. അടുത്തത് ഏതാ, ആപ്പ്. ആപ്പ് എന്ന് പറഞ്ഞാൽ താങ്കൾ. ആപ്പിനോട് കൂടി നേ പ്രത്യയം ചേർക്കുമ്പോൾ ആപ്പിനെ, ആപ്പിനെ എന്ന് പറയുമ്പോൾ താങ്കൾ എന്നാണ് അർത്ഥം. നീക്ക് അർത്ഥമില്ലാത്തതിനാൽ താങ്കൾ എന്ന് വരുന്നു. അടുത്തത് കോ, ആപ്പ് പ്ലസ് കോ ആപ്പ് കോ, താങ്കൾക്ക് താങ്കളെ എന്ന് അർത്ഥം വരുന്നു. ആപ്പ് പ്ലസ് സേ ആപ്പ് സേ, താങ്കളാൽ താങ്കളോട്, താങ്കളെ കൊണ്ട്, താങ്കളിൽ നിന്ന്, താങ്കളെക്കാൾ, താങ്കൾ മുതൽ, താങ്കളിലൂടെ എന്ന് അർത്ഥം വരുന്നു. അടുത്തത് ആപ്പ് പ്ലസ് കാ ആപ്പ് കാ,
ആ പ്ലസ് കെ ആപ്പ് കെ ആ പ്ലസ് കി ആപ്പ് കി ഇതിൻ്റെ അർത്ഥം വരുന്നത് താങ്കളുടെ താങ്കൾക്കുള്ള എന്നൊക്കെ അർത്ഥം വരുന്നു. ഇനി ആ പ്ലസ് മീം ആപ്പ് മീം താങ്കളിൽ, ആ പ്ലസ് പെർ ആപ്പ് പെർ താങ്കളുടെ മേൽ, ആ പ്ലസ് കേലിയെ ആപ് കേലിയെ താങ്കൾക്കു വേണ്ടി. അടുത്ത സർവനാമമാണ് യഹ്. യഹിൻ്റെ അർത്ഥം എന്താ? ഇവൻ ഇവൾ ഇത് ഈ. യഹിൻ്റെ കൂടെ വിഭക്തി പ്രത്യയമായ നേ വന്ന് ചേരുമ്പോൾ എന്താകും? യഹ് പ്ലസ് നേ ഇസ് നേ. ഇസിനെ വന്നു കഴിഞ്ഞാൽ ഇവൻ ഇവൾ ഇത് ഈ എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. ഇനി കാരണം നേക്ക് പ്രത്യേകിച്ച് അർത്ഥമില്ല. അടുത്ത വിഭക്തിയാണ് യഹിൻ്റെ കൂടെ കോ ചേർന്നപ്പോൾ ഇസുക്കോ എന്ന് വന്നു. ഇവന് ഇവൾക്ക് ഇതിനെ എന്നാണ് അർത്ഥം. യഹ് പ്ലസ് എ ഇസ് സേ. ഇവനാൽ ഇതിനാൽ ഇവളാൽ ഇവനോട് ഇവളോട് ഇതിനോട് ഇവനെ കൊണ്ട് ഇവളെ കൊണ്ട് ഇവനിൽ നിന്ന് ഇവളിൽ നിന്ന് ഇതിൽ നിന്ന് ഇവനേക്കാൾ ഇവനേക്കാൾ ഇതിനേക്കാൾ ഇവൻ മുതൽ ഇവൾ മുതൽ ഇത് മുതൽ ഇവനിലൂടെ ഇവളിലൂടെ ഇതിലൂടെ എന്നൊക്കെ. അടുത്തത് കാ കേക്കി. യഹിൻ്റെ കൂടെ കാ കേക്കി വന്നാൽ കാ വന്നാൽ ഇസുക്ക. യഹ് പ്ലസ് ക ഇസുക്ക. യഹ് പ്ലസ് കെ ഇസുക്കെ. യഹ് പ്ലസ് കി ഇസുക്കി എന്ന് അർത്ഥം വരുന്നു. അതായത് യഹ് പ്ല കാ കായും കേയും കിയും ചേർന്നാൽ എന്താ പറയുന്നത്? ഇവൻ്റെ ഇതിനുള്ള ഇതിൻ്റെ എന്നൊക്കെ അർത്ഥം വരുന്നു. ഇവളുടെ എന്ന് ഇവൻ്റെ ഇവളുടെ ഇതിനുള്ള ഇതിൻ്റെ എന്നൊക്കെ അർത്ഥം വരുന്നു. അടുത്തത് യഹ് പ്ലസ് മേം ഇസ് മേം. യഹ് പ്ലസ് മേം എന്ന് പറഞ്ഞാൽ ഇസ് മേം. ഇവനിൽ ഇവളിൽ ഇതിൽ എന്നൊക്കെ അർത്ഥം വരുന്നു. യഹ് പ്ലസ് പെർ ഇസ് പെർ ഇവൻ്റെ മേൽ. യഹ് പ്ലസ് കേലിയെ ഇസ് കേലിയെ. ഇവനു വേണ്ടി ഇവൾക്കു വേണ്ടി ഇതിനു വേണ്ടി എന്നൊക്കെ അർത്ഥം വരുന്നു. അടുത്തത് എ. എ എന്ന് പറയുന്നത് യഹിൻ്റെ ബഹുവചനമാണ്. എയുടെ അർത്ഥം ഇവർ ഇവ ഇദ്ദേഹം. എയുടെ കൂടെ നേ പ്രത്യയം ചേർന്നാൽ ഇൻഹോംനേ. ഇൻഹോംനയുടെ അർത്ഥം ഇവർ ഇവ ഇദ്ദേഹം തന്നെയാണ്. നേക്ക് പ്രത്യേകിച്ച് അർത്ഥമില്ലാത്തത് കൊണ്ട് എയുടെ അർത്ഥം തന്നെയാണ് വരുന്നത്. അടുത്തത് എയുടെ കൂടെ കോ പ്രത്യയം ചേരുമ്പോൾ ഇൻകോ. ഇൻകോ എന്ന് വരും ഇവർക്ക് ഇദ്ദേഹത്തിന് ഇവയെ എന്ന് അർത്ഥം. എയുടെ കൂടെ സേ പ്രത്യയം ചേരുമ്പോൾ ഇൻസേ. ഇവരാൽ ഇവയാൽ ഇദ്ദേഹത്താൽ ഇവരോട് ഇവയോട് ഇദ്ദേഹത്തോട് ഇവരെ കൊണ്ട് ഇവയെ കൊണ്ട് ഇദ്ദേഹത്തെ കൊണ്ട് ഇവരിൽ നിന്ന് ഇവയിൽ നിന്ന് ഇദ്ദേഹത്തിൽ നിന്ന് ഇവരെക്കാൾ ഇവയിൽ നിന്ന് ഇദ്ദേഹത്തിൽ നിന്ന് ഇവർ മൂലം ഇവ മൂലം ഇദ്ദേഹം മൂലം ഇവരിലൂടെ ഇവയിലൂടെ ഇദ്ദേഹത്തിലൂടെ എന്നൊക്കെ അർത്ഥം വരുന്നു. എയുടെ കൂടെ കാ കേ കി വരുമ്പോൾ എയുടെ കൂടെ കാ വരുമ്പോൾ ഇൻക. എയുടെ കൂടെ കേ വരുമ്പോൾ ഇൻകെ. എയുടെ കൂടെ കീ വരുമ്പോൾ ഇൻകി. അതിൻ്റെ അർത്ഥം ഇദ്ദേഹത്തിൻ്റെ ഇവരുടെ ഇവയ്ക്കുള്ള ഇവർക്കുള്ള എന്നാണ് അർത്ഥം വരുന്നത്. ഇനി എയുടെ കൂടെ മേ വന്നു കഴിഞ്ഞാൽ ഇൻമേം. ഇവരിൽ ഇവയിൽ ഇദ്ദേഹത്തിൽ. അടുത്തത് എയുടെ കൂടെ പർ വന്നാൽ ഇൻപർ. ഇവരുടെ മേൽ ഇവയുടെ മേൽ. എയുടെ കൂടെ കേലിയെ ഇൻകേലിയെ. ഇവർക്കു വേണ്ടി ഇവയ്ക്കു വേണ്ടി ഇദ്ദേഹത്തിനു വേണ്ടി എന്ന് അർത്ഥം വരുന്നു. അടുത്തത് വഹ ആണ്. വഹ് എന്ന് പറഞ്ഞാൽ അർത്ഥം അവൻ അവൾ അത് ആ എന്നാണ് അർത്ഥം. വഹിൻ്റെ കൂടെ എന്നെ പ്രത്യയം ചേർന്നാൽ ഉസ്നെ. ഉസ്നയുടെ അർത്ഥം അവൻ അവൾ അത് ആ എന്ന് തന്നെയാണ്. കാരണം എന്താണ്? നേക്ക് പ്രത്യേകം അർത്ഥമില്ലാത്തതിനാൽ വഹിൻ്റെ അർത്ഥം തന്നെ വരുന്നു. ഇനി വഹിൻ്റെ കൂടെ കോ പ്രത്യയം ചേരുമ്പോൾ ഉസ്കോ. ഉസ്കോൻ്റെ അർത്ഥം അവന് അവൾക്ക് അതിന് അതിനെ അവനെ അവളെ എന്നർത്ഥം വരുന്നു. വഹിൻ്റെ കൂടെ സേ പ്രത്യയം ചേർന്നു കഴിഞ്ഞാൽ ഉസസേ. വഹിൻ്റെ കൂടെ സേ പ്രത്യയം ചേർന്നാൽ ഉസസേ. അപ്പോൾ അർത്ഥം അതിൻ്റെ അർത്ഥം മലയാളം അർത്ഥം വരുന്നത് അവനാൽ അവളാൽ അതിനാൽ അവനോട് അവളോട് അതിനോട് അവനെ കൊണ്ട് അതിനെ കൊണ്ട് അവളെ കൊണ്ട് അവനിൽ നിന്ന് അവളിൽ നിന്ന് അതിൽ നിന്ന് അവനേക്കാൾ അവളേക്കാൾ അതിനേക്കാൾ അവൻ മുതൽ അവൾ മുതൽ അത് മുതൽ അവനിലൂടെ അവളിലൂടെ അതിലൂടെ എന്നൊക്കെ അർത്ഥം വരുന്നു. ഇനി വഹിൻ്റെ കൂടെ കാ വന്നു കഴിഞ്ഞാൽ ഉസുക്ക. വഹിൻ്റെ കൂടെ കാ വന്ന ഉസുക്ക. വഹിൻ്റെ കൂടെ കേ വന്നു കഴിഞ്ഞാൽ ഉസുക്കേ.
വഹിൻ്റെ കൂടെ കി വന്നു കഴിഞ്ഞാൽ ഉസുക്കി. അതിൻ്റെ മലയാള അർത്ഥം വരുന്നത് ഉസുക്ക അവൻ്റെ, ഉസുക്കെ അവൻ്റെ, ഉസുക്കി അവളുടെ എന്നൊക്കെ അർത്ഥം വരുന്നു. ഇനി വഹിൻ്റെ കൂടെ മേ ചേർന്നു കഴിഞ്ഞാൽ, വഹിൻ്റെ കൂടെ മേ പ്രത്യയം ചേർന്നു കഴിഞ്ഞാൽ ഉസ്മേം, അവളിൽ, അതിൽ, അവനിൽ എന്നർത്ഥം വരുന്നു. ഇനി വഹിൻ്റെ കൂടെ പർ, ഉസ്പർ, വഹിൻ്റെ കൂടെ പർ പ്രത്യയം ചേർന്നു കഴിഞ്ഞാൽ ഉസ്പർ, അവൻ്റെ മേൽ, അവളുടെ മേൽ, അതിൻ്റെ മേൽ എന്നർത്ഥം വരുന്നു. ഇനി വഹിൻ്റെ കൂടെ കേലിയെ വന്നാൽ എന്താ വരാ, ഉസ്കേലിയെ, അവനു വേണ്ടി, അവൾക്കു വേണ്ടി, അതിനു വേണ്ടി എന്നർത്ഥം വരുന്നു. ഇനി അടുത്തത് വേയാണ്, വഹിൻ്റെ ബഹുവചനമാണ് വേ. വേയുടെ കൂടെ നേ പ്രത്യയം ചേർന്ന് കഴിഞ്ഞാൽ ഉൻഹോനേ, ഉൻഹോനേ എന്ന് പറഞ്ഞാൽ അവർ, അവ, അദ്ദേഹം. കാരണം എന്താ, വേയുടെ സെയിം അർത്ഥം തന്നെയാണ്, നേക്ക് പ്രത്യേകം അർത്ഥമില്ലാത്തതിനാൽ വേയുടെ അർത്ഥം തന്നെ വരുന്നു. ഇനി വേയുടെ കൂടെ കോ പ്രത്യയം ചേർന്ന് കഴിഞ്ഞാൽ ഉൻകോ, ഉൻകോടെ മലയാളം അർത്ഥമാണ് അവർക്ക്, അദ്ദേഹത്തിന്, അവയെ. വേയുടെ കൂടെ സേ പ്രത്യയം ചേർന്ന് കഴിഞ്ഞാൽ ഉൻസേ, അവരാൽ, അവയാൽ, അദ്ദേഹത്താൽ, അവരോട്, അവയോട്, അദ്ദേഹത്തോട്, അവരെ കൊണ്ട്, അവയെ കൊണ്ട്, അദ്ദേഹത്തെ കൊണ്ട്, അവരിൽ നിന്ന്, അവയിൽ നിന്ന്, അദ്ദേഹത്തിൽ നിന്ന്, അവരെക്കാൾ, അവയേക്കാൾ, അദ്ദേഹത്തേക്കാൾ, അവൻ മുതൽ, അവ മുതൽ, അദ്ദേഹം മുതൽ, അവരിലൂടെ, അദ്ദേഹത്തിലൂടെ, അവയിലൂടെ എന്നൊക്കെ ഇങ്ങനെ അർത്ഥം വരുന്നുണ്ട്. പിന്നെ നേയുടെ കൂടെ, സോറി, വേയുടെ കൂടെ അടുത്തത് ഏതാ, വേയുടെ കൂടെ കാ വന്നാൽ ഉൻകാ, ഉൻകാടെ അർത്ഥം അവരുടെ, അവയുടെ, അവയ്ക്കുള്ള. വേയുടെ കൂടെ കെ പ്രത്യയം ചേർന്ന് കഴിഞ്ഞാൽ എന്താണ്, ഉൻകേ. വേയുടെ കൂടെ കെ പ്രത്യയം ചേർന്ന ഉൻകെ. വേയുടെ കൂടെ കീ പ്രത്യയം ചേർന്ന് കഴിഞ്ഞാൽ ഉൻകി. അപ്പോൾ അവിടെ ഇത് മൂന്നിൻ്റെയും അർത്ഥം വരുന്നത് അവരുടെ, അവയുടെ, അവയ്ക്കുള്ള, അദ്ദേഹത്തിൻ്റെ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് കേട്ടോ. ഇനി വേയുടെ കൂടെ മേ പ്രത്യയം ചേർന്നാൽ ഉന്മേം, അവരിൽ, അവയിൽ, അദ്ദേഹത്തിൽ എന്നർത്ഥം വരുന്നു. വേയുടെ കൂടെ പർ പ്രത്യയം ചേർന്നാൽ ഉൻപർ, അവരുടെ മേൽ, അദ്ദേഹത്തിൻ്റെ മേൽ, അവയുടെ മേൽ. അടുത്ത വേയുടെ കൂടെ കേലിയെ പ്രത്യയം ചേർന്നാൽ ഉൻകേലിയെ, അവർക്കു വേണ്ടി, അവയ്ക്കു വേണ്ടി, അദ്ദേഹത്തിനു വേണ്ടി എന്നൊക്കെ അർത്ഥം വരുന്നു. അടുത്തത് കോൻ, കോൻ എന്ന് പറഞ്ഞാൽ ആര്, ഏത് എന്നർത്ഥം വരുന്നു. കോൻ പ്ലസ് നീ, കിസ് നീ, ആര്, ഏത്. നേക്ക് പ്രത്യേകം അർത്ഥമില്ലാത്തതിനാൽ കോൻ്റെ അർത്ഥം തന്നെയാണ് വരുന്നത്. കോൻ പ്ലസ് കോ, കിസ് കോ, ആർക്ക്, ഏതിന്. അടുത്തത് കോൺ പ്ലസ് എ, കിസ് സെ, ആരാൽ, ഏതിനാൽ, ആരോട്, ഏതിനോട്, ആരെ കൊണ്ട്, ഏതിനെ കൊണ്ട്, ആരിൽ നിന്ന്, ഏതിൽ നിന്ന്, ആരെക്കാൾ, ഏതിനേക്കാൾ, ആരുമൂലം, ഏത് മൂലം, ആരിലൂടെ, ഏതിലൂടെ എന്നൊക്കെ അർത്ഥം വരുന്നു. കോൺ പ്ലസ് കാ, കിസ് കാ, കോൺ പ്ലസ് കെ, കിസ് കെ, കോൺ പ്ലസ് കി, കിസ് കി. ഇതിൻ്റെ അർത്ഥം ആരുടെ, ഏതിൻ്റെ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഇനി കോൺ പ്ലസ് മേം, കിസ് മേം, ആരിൽ, ഏതിൽ അർത്ഥം വരുന്നു. കോൺ പ്ലസ് പർ, കിസ് പർ, ആരുടെ മേൽ, ഏതിൻ്റെ മേൽ. കോൺ പ്ലസ് കേലിയെ, കിസ് കേലിയെ, ആർക്കു വേണ്ടി, ഏതിനു വേണ്ടി. അടുത്തത് കൊയ്, ആരോ, ഏതോ. കൊയ് പ്ലസ്നെ, കിസീനെ, ആരോ, ഏതോ. നേക്ക് പ്രത്യേകം അർത്ഥമില്ലാത്തതിനാൽ കൊയ്യുടെ അർത്ഥം തന്നെ വരുന്നു. കൊയ് പ്ലസ് കോ, കിസീക്കോ, ആർക്കോ, ഏതിനോ, ആരെയോ. കൊയ് പ്ലസ് എ, കിസീസെ, ആരാലോ, ഏതിനാലോ, ആരോടോ, ഏതിനോടോ, ആരെ കൊണ്ടോ, ഏതിനെ കൊണ്ടോ, ആരിൽ നിന്നോ, ഏതിൽ നിന്നോ, ആരെക്കാളോ, ഏതിനേക്കാളോ എന്നൊക്കെ അർത്ഥം വരുന്നു. അടുത്തത് കോയി പ്ലസ് ക, കിസീക്ക, ആരുടെയോ. കോയി പ്ലസ് കെ, കിസീക്കെ, ഏതിൻ്റെയോ. കോയി പ്ലസ് കി, കിസീക്കി, ആർക്കുള്ളതോ. കോയി പ്ലസ് മീം, കിസീമീം, ആരിലോ, ഏതിലോ. കോയി പ്ലസ് പെർ, കിസീപ്പർ, ആരുടെയോ മേൽ, ഏതിൻ്റെയോ മേൽ. കോയി പ്ലസ് കേലിയെ, കിസി, കിസി കേലിയെ, ആർക്കോ വേണ്ടി, ഏതിനോ വേണ്ടി. അടുത്തത് ജോ, ജോയുടെ കൂടെ നേ പ്രത്യയം ചേരുമ്പോൾ
ജിസ്നെ വന്ന ജിസ്നയുടെ അർത്ഥം എന്താ? ഏതൊരുവൾ, ഏതൊരുവൻ, ഏതൊന്ന്. ജോയുടെ അർത്ഥം തന്നെയാണ് വരുന്നത്. നേക്ക് പ്രത്യേകിച്ച് അർത്ഥമില്ലാത്തതിനാൽ ജോയുടെ അർത്ഥം തന്നെയാണ് വരുന്നത്. ഇനി ജോയുടെ കൂടെ കോ പ്രത്യയം ചേർന്ന് കഴിഞ്ഞാൽ ജിസ്കോ, ഏതൊരുവന്, ഏതൊരുവൾക്ക്, ഏതൊന്നിന്. ജോയുടെ കൂടെ സേ പ്രത്യയം ചേരുമ്പോൾ ജിസ്സേ, ഏതൊരുവനാൽ, ഏതൊരുവളാൽ, ഏതൊന്നിനാൽ, ഏതൊരുവനോട്, ഏതൊരുവളോട്, ഏതൊന്നിനോട്, ഏതൊരുവനെ കൊണ്ട്, ഏതൊരുവളെ കൊണ്ട്, ഏതൊന്നിനെ കൊണ്ട്, ഏതൊരുവനിൽ നിന്ന്, ഏതൊരുവളിൽ നിന്ന്, ഏതൊന്നിൽ നിന്ന്, ഏതൊരുവനേക്കാൾ, ഏതൊരുവളേക്കാൾ, ഏതൊന്നിനേക്കാൾ, ഏതൊരുവൻ മൂലം, ഏതൊരുവൾ മൂലം, ഏതൊന്നു മൂലം, ഏതൊരുവനിലൂടെ, ഏതൊരുവളിലൂടെ, ഏതൊന്നിലൂടെ എന്നൊക്കെ അർത്ഥം വരുന്നു. ജോയുടെ കൂടെ കാ ചെന്നാൽ ജിസ്ക്ക, ജോയുടെ കൂടെ കെ വന്നാൽ ജിസ്കെ, ജോയുടെ കൂടെ കി വന്നാൽ ജിസ്കി. എൻ്റെ അർത്ഥം വരുന്നത് ഏതൊരുവൻ്റെ, ഏതൊരുവളുടെ, ഏതൊന്നിനുള്ള. ഇവിടെ അർത്ഥം വരുന്നത് ജോയുടെ കൂടെ മേ പ്രത്യയം ചേർന്ന് കഴിഞ്ഞാൽ ജിസ്മേ, ഏതൊരുവനിൽ, ഏതൊരുവളിൽ, ഏതൊന്നിൽ. ജോയുടെ കൂടെ പർ ചേർന്നാൽ ജിസ്പർ, ഏതൊരുവൻ്റെ മേൽ, ഏതൊരുവളുടെ മേൽ, ഏതൊന്നിൻ്റെ മേൽ. ജോയുടെ കൂടെ കേലിയെ വന്നാൽ ജിസ് കേലിയെ, ഏതൊരുവനു വേണ്ടി, ഏതൊരുവൾക്കു വേണ്ടി, ഏതൊന്നിനു വേണ്ടി. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നോട്ട്സും കൊടുക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങളൊന്നും കൂടെ നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സംഖ്യയുടെ വീഡിയോ ഇട്ടിരുന്നു, അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്. സംഖ്യ എന്ന് പറഞ്ഞാൽ അറിയാലോ നാമം, അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. പിന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള ഗ്രാമർ വീഡിയോ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടണം. Thanks for watching this video.